നമസ്കാരം. ഇന്ന് രാമായണ സന്ദേശവുമായി നമുക്ക് മുന്നിലെത്തുന്നത് കല്ലാട്ട് ശ്രീ രാമചന്ദ്രക്കുറുപ്പാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പരിയാനമ്പറ്റ ക്ഷേത്രത്തിലെ ദാരികവധം കളമെഴുത്തുപാട്ടുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുന്ന ഇദ്ദേഹം 21 വർഷത്തെ വ്യോമസേനയിലെ സേവനത്തിന് ശേഷം ഈ നാട്ടിലെ രാമായണ സദസ്സുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അവ്യക്തമായ രാമായണത്തിലെ ചില മുഹൂർത്തങ്ങളെ അദ്ദേഹം വളരെ ലളിതമായി വിശദീകരിക്കുന്നു. അഗസ്ത്യമുനിയുടെ അനുഗ്രഹവും വാങ്ങി അദ്ദേഹത്തിൻ്റെ സ്തുതിക്ക് പകരമായി അനുഗ്രഹം അദ്ദേഹത്തിനും കൊടുത്ത് അഗസ്ത്യമുനിയിൽ നിന്നൊരു വാള് വാങ്ങി യാത്രയായി പഞ്ചവടിയിലേക്ക് എന്നാണ് പറയുന്നത്. എന്താണ് ഈ വാള്? അത് എപ്പോഴും ഉപയോഗിക്കാം, എപ്പോഴും അതിന് ശക്തി ഉണ്ടാവും എന്ന് അഗസ്ത്യമുനി പറയുകയുണ്ടായി. ആ വാള് എന്ന് പറഞ്ഞതാണ് പ്രണവമന്ത്രം, ഓങ്കാരമന്ത്രം. ആ പ്രണവമന്ത്രം വാങ്ങിക്കൊണ്ടാണ് അതിൻ്റെ ശക്തിയെ അളക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല, അതെപ്പോഴും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രന് ആ വാള് കൊടുക്കുന്നത്. രാമായണത്തിലൊരു വാള് കൊടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അടുത്ത സ്ഥലമാണ് പഞ്ചവടി. പഞ്ചവടിയിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വസ്ഥമായി സുഖമായി ജീവിക്കാം, ഇനിയുള്ള കാലം നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കുകയാണ്. അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട് ഇനി മുനിമണ്ഡലത്തിനും മറ്റുള്ളവർക്കും വേണ്ടതായ എല്ലാ കാര്യങ്ങളും രാക്ഷസന്മാരെ വധിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇദ്ദേഹം കാണുന്നു ജടായുവിനെ. ജടായുവിനെ കാണുമ്പോൾ പെട്ടെന്ന് പറയുകയാണ്, ലക്ഷ്മണ, ഇതാ കിടക്കുന്ന ഒരു അസുരൻ. ആ അസുരനെ നമുക്കിപ്പോൾ കൊല്ലാം, ഇവനെ ഇനി വെച്ചേക്കരുത് എന്ന് പറഞ്ഞ പ്രകാരം അപ്പോൾ വില്ലും അമ്പും ലക്ഷ്മണനിൽ നിന്ന് വാങ്ങിയപ്പോൾ ജടായു പറയുകയാണ്, ഞാൻ അങ്ങയുടെ ശത്രുവല്ല, അങ്ങയുടെ അച്ഛൻ ദശരഥൻ്റെ മിത്രമാണ്, എൻ്റെ പേര് ജടായു എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. ആ ജടായുവിൻ്റെ സ്തുതി കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പശ്ചാത്താപമായി. അച്ഛൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ തെറ്റിദ്ധരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുവെച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ആ യാത്രയ്ക്കൊടുവിൽ ഗൗതമി നദി, ഗോദാവരി ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗൗതമി നദീ തീരത്തുള്ള 5 വടവൃക്ഷങ്ങൾ ഉള്ള ഒരു സ്ഥലം തിരഞ്ഞു നോക്കി ഇവിടെ നമുക്ക് താമസിക്കാമെന്ന് രാമലക്ഷ്മണന്മാർ ചിന്തിച്ചുകൊണ്ട് അവിടെ പർണശാല കെട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്മണൻ പർണശാല കെട്ടി. ഈ 5 വടവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ഈ 5 ഇന്ദ്രിയങ്ങൾ സമാധാനമായി ഒരു ഒന്നിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളില്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുന്ന ഒരു സ്ഥലം അതാണത്രേ. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക് തുടങ്ങിയ എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഉത്തമമായ ഒരു സ്ഥലം എന്നുള്ള നിലയാണ് വടവൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് ലക്ഷ്മണൻ പർണശാല കെട്ടി താമസമാക്കി. രാവിലെ പോകുമ്പോൾ ജീവാത്മാ പരമാത്മാ ശക്തികളുടെ നടുവെ സാക്ഷാൽ മഹാമായ എന്ന നിലയിലാണ് സീതാദേവിയും കൊണ്ട് രാമലക്ഷ്മണന്മാർ പോകുന്നത്. കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ലക്ഷ്മണൻ അന്നേക്ക് പാചകത്തിന് വേണ്ടതായ ജലം കൊണ്ടുവരുന്നുവെന്നും അങ്ങനെ സുഖമായ ഒരു ജീവിതം അവർ നയിക്കുന്നുവെന്നും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം, വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ദിവസം, ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, ഏട്ടനല്ലാതെ എനിക്ക് ശരിയായ ഒരു ഉപദേശം തരുവാൻ ആരുമില്ല. ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെപ്പറ്റി, ജീവിതത്തെപ്പറ്റി ഒരു ലക്ഷ്യബോധമുണ്ടാക്കുവാൻ ഒരു ഉപദേശം അങ്ങെനിക്ക് തരണം. അതാണ് ലക്ഷ്മണോപദേശം എന്നുള്ള രൂപത്തിൽ നമ്മുടെ ആധ്യാത്മ രാമായണത്തിൽ പറയുന്നത്. മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ കർമ്മങ്ങളെയും എല്ലാം എങ്ങനെ നമ്മൾ യോജിപ്പിച്ചു കൊണ്ടുപോകണം എന്ന്
മനസ്സിലാക്കുന്ന ഒരു ഉത്തമമായ ഉപദേശ സംഗ്രഹമാണ്. അതിൽ പ്രത്യേകമായി പറയുന്നൊരു ഭാഗമുണ്ട് ഭഗവാന്റെ മായാവിലാസം എന്നത്. ഒരു ദിവസം ഏകാന്തതയിലിരിക്കുന്ന സമയത്താണ് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുന്നത്, ഏട്ടൻ എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ തരണം, മായ എന്താണെന്ന് പറയണം എന്നുള്ള ആവശ്യപ്രകാരം ശ്രീരാമദേവൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നതാണ് ലക്ഷ്മണ ഉപദേശം. അതിൽ പ്രധാനമായും ജീവിതത്തിൽ മനുഷ്യൻ ആചരിക്കേണ്ട ധർമ്മങ്ങളെന്താണ്, കർമ്മങ്ങളെന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ മായ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആസുരിക ശക്തികൾ സത്യത്തെ ഇല്ലാതാക്കി മിഥ്യയായ കാര്യങ്ങളിലൂടെ ലോകത്തെ നയിപ്പിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ട് ലോകത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഗതി. അതേപോലെ തന്നെ ഈശ്വരൻ്റെ ചെയ്യുന്നതിൻ്റെ പണ്ട് മായ എന്താണെന്ന് നാരദമുനി ഭഗവാനോട് ചോദിക്കുമ്പോൾ ഒരു പ്രളയത്തിൻ്റെ കഥയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അത് ഈശ്വരൻ്റെ കർമ്മത്തിൽ മായയെപ്പറ്റി നാരദനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടായാലും അതിലൊന്ന് സത്യം ആയിട്ടുള്ളൊരു വസ്തുവിനെ ആവരണം ചെയ്തുകൊണ്ട് മിഥ്യയായ ഒരു വസ്തുവിനെ നമ്മൾ വിക്ഷേപണം ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ ഭാഗത്തായാലും ആസുരിക ശക്തികളുടെ ഭാഗത്തായാലും ഈ ആവരണ വിക്ഷേപണങ്ങൾ അടങ്ങുന്ന ഒരു വസ്തു. പക്ഷേ ആവരണങ്ങൾ എപ്പോഴും സത്യത്തെ ഇല്ലാതാക്കുന്നു എന്നത് ആണ് യഥാർത്ഥം. അങ്ങനെ അതിനൊരു ഉദാഹരണം നമുക്ക് പറയാവുന്നത്, ഒരു ദിവസം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്, വൈകുന്നേരം വേഗം അമ്പലത്തിൽ പോയി തൊഴുതു വരാമെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. ദീപാരാധന കഴിഞ്ഞപ്പോൾ വേണ്ടപ്പെട്ട ചില ആൾക്കാരായിട്ട് കണ്ട് സംസാരിച്ച് നിന്ന് സമയം ഇരുട്ടായി. നേരത്തെ വരാമെന്നുള്ള ധാരണയിൽ നമ്മൾ ടോർച്ച് തൊട്ട് എടുത്തതുമില്ല. അങ്ങനൊരു ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ വഴിയിലൊരു കയറിൻ്റെ കഷ്ണം കിടക്കണു. അപ്പോൾ ആ കയറൊരു പാമ്പാണ് എന്ന് ധരിച്ച് നമ്മൾ പരിഭ്രമിക്കുകയാണ്. അതാണ് കയറ് പാമ്പ് എന്ന് ധരിച്ച് നമ്മൾ പരിഭ്രമിച്ചു എന്ന് പറയുന്നൊരു വാക്ക് രാമായണത്തിൽ കാണാം. ആ കയറ് എന്നുള്ള സത്യത്തെ നമ്മുടെ മനസ്സിലൊരു വിഭ്രാന്തി വന്നപ്പോൾ അതിനെ മറച്ചു വെച്ചു. നേരെ മറിച്ച് അത് പാമ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അതിനെ വിക്ഷേപണം ചെയ്തു. അപ്പോൾ ഈ വിക്ഷേപണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിന്ന് മറിക്കാനുള്ള ആസുരിക ശക്തികളുടേതാണെന്നും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് വന്നു ചേരുന്ന സത്യത്തിൽ നിന്നൊരു മറവിയാണെന്നും ഈ രണ്ട് ആവരണ വിക്ഷേപണങ്ങളെ മനസ്സിലാക്കാം. ഇതാണ് ലക്ഷ്മണ മായ. യഥാർത്ഥത്തിലായ സത്യം എന്തൊന്നോ അതില്ല എന്ന് താൽക്കാലികമായി നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് മായ. എപ്പോൾ വെളിച്ചം വരുന്നു, നമ്മൾ എപ്പോൾ നമ്മുടെ മനസ്സിൽ ജ്ഞാനമുണ്ടാവുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് സത്യം, കയറാണ് ഇത്, പാമ്പല്ല. അത്രയുമാണ് മായയെപ്പറ്റി നമ്മൾ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അവർ സുഖമായി ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ശൂർപ്പണക. ഈ രാമായണ കഥയുടെ ഉത്തരാർത്ഥത്തിൻ്റെ തുടക്കം, പൂർവാർദ്ധം മന്ധര എന്ന സ്ത്രീയുടെ വാക്കുകളിൽ കൂടെയാണ്. നേരെ മറിച്ച് ഈ ശൂർപ്പണക എന്ന സ്ത്രീ എന്ന രാക്ഷസി, അവളാണ് രാമായണത്തിൻ്റെ ഉത്തരാർത്ഥം നിയന്ത്രിക്കുന്നത്. ഈ വിജനമായ ഒരു സ്ഥലത്ത് ശൂർപ്പണകയും ഖരദൂഷണാദികൾ അവരുടെ സഹോദരന്മാരും ചേർന്ന് താമസിക്കുന്നു. അവൾ ഒരു ദിവസം നടക്കാനിറങ്ങിയപ്പോൾ കാൽപാദങ്ങളെ കാണുകയാണ് ശ്രീരാമദേവൻ്റെ. ആ പാദങ്ങൾ കണ്ടതുകൊണ്ട് അവൾ മനസ്സിലാക്കുകയാണ് ഈ കാലുകളുടെ ഉടമസ്ഥൻ അതിസുന്ദരനാണ്, അതിപ്രഗത്ഭനാണ്. ശാസ്ത്രങ്ങൾ, നമ്മുടെ ശാസ്ത്രം പലതും പറയുന്നുണ്ട്. കൈ നോക്കിയിട്ട് പലതും പറയാം, മുഖം നോക്കിയിട്ട് പറയാം, നമ്മുടെ കാലുകൾ അവയവങ്ങളെ നോക്കിയിട്ട് നമ്മുടെ ശക്തികളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അതുപ്രകാരം ഈ കാൽപാദങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ശൂർപ്പണക മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി അതിപ്രഗത്ഭനായ ഒരു സുന്ദരനാണ്. അപ്പോൾ ആ സുന്ദരനെ വിവാഹം കഴിക്കണമെന്നൊരു മോഹം, അവനെ കാണുക, കണ്ട് വിവാഹം കഴിക്കുക എന്നുള്ള മോഹത്തിൽ
അവൾ രാക്ഷസിയുടെ രൂപം കളഞ്ഞ് സുന്ദരിയായ ഒരു രൂപത്തിൽ ശ്രീരാമദേവൻ്റെ അടുത്ത് വരികയാണ്. ശ്രീരാമദേവൻ്റെ അടുത്ത് വന്ന് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ ശ്രീരാമൻ പറയും, ഞാൻ ഏകപത്നി വ്രതക്കാരനാണ്, എനിക്കിപ്പോൾ ഒരു പത്നിയുണ്ട്, അത് എൻ്റെ കൂടെ തന്നെയുണ്ട് സീത. ആ നേരെ മറിച്ച് എൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ട്, അവനിപ്പോൾ ഭാര്യ അവൻ്റെ കൂടെ ഇല്ല, അപ്പോൾ അവനോട് ചോദിച്ചോളൂ താൽക്കാലികമായി ഈ ഭാര്യയെ ഇവിടെ നിന്നെ ഭാര്യയാക്കാൻ പറ്റുമോന്ന്. അത് കേട്ട് ശൂർപ്പണയ്ക്ക് സദാചാരബോധമല്ല, അവൾക്കുള്ളത് താൽക്കാലികമായ ഒരു സുഖത്തിനുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് ഇവരെ കാണുന്നത്. അങ്ങനെ ലക്ഷ്മണൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ലക്ഷ്മണൻ പറയുന്നത് മറ്റൊരു തരത്തിലാണ്, ഞാൻ വെറുമൊരു ദാസനാണ്, ആ ദാസനായ എൻ്റെ ഭാര്യയായിരിക്കാൻ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള എന്നെ കൊണ്ട് സാധിക്കൂ, ഒരു നീയൊരു ദാസിയാവേണ്ടവളല്ല, അതുകൊണ്ട് നീ ചെന്ന് വീണ്ടും ശ്രീരാമദേവനോട് തന്നെ പറയൂ. ഇങ്ങനെ ശ്രീരാമദേവനും ലക്ഷ്മണനും തമ്മിൽ വാക്കുകൾ മാറി മാറി ശൂർപ്പണക ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഈ ശൂർപ്പണകയുടെ സത്യമായ സ്വത്വമായ ആ രൂപം പുറത്തേക്ക് വരികയാണ്. അവൾക്ക് ക്രോധം വരുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ രൂപം വരും എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് ഈ ശൂർപ്പണകയുടെ രൂപമാറ്റം. അങ്ങനെ വന്ന് സീതാദേവിയെ ആണ് എൻ്റെ ഈ ഇംഗീതത്തിന് തടസ്സം, അതുകൊണ്ട് അവളെ തിന്നു കളയാം എന്നും കരുതിയിട്ട് ഓടി വരികയാണ്. സീതാദേവിയെ ഉപദ്രവിക്കാൻ വരുന്നത് ലക്ഷ്മണൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ ചെന്ന് വാളൂരിയിട്ട് അവളെ മൂക്കും മുലയും കാതും അറുത്തു, രക്തം ഒരു പുഴ പോലെ ഒഴുകിത്തുടങ്ങി. അങ്ങനെ ഓടിച്ചെന്ന് കരദൂഷണ ത്രിശിരാക്കൾ അവരുടെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, എന്തേ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്ത് കാട്ടിലുണ്ട് രണ്ടാണുങ്ങളും ഒരു പെണ്ണും വന്നിരിക്കണു, അവർ എന്നെ കണ്ടനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം 14 പേരെ യുദ്ധത്തിനയക്കും, അവരെ ശ്രീരാമചന്ദ്രൻ കൊല്ലുന്നു. തിരിച്ചു ചെന്നപ്പോൾ കരദൂഷണ ത്രിശിരാക്കളും 14,000 പടയും, ഈ ശരി ഇനി എന്തായാലും നമ്മളെല്ലാവരും ചെന്ന് ആ മനുഷ്യകുലത്തിനെ ഇല്ലാതാക്കന്നെ എന്ന് പറഞ്ഞ് അവർ വരികയാണ്. അവരുടെ ഈ ശബ്ദം കേട്ടപ്പോൾ ശ്രീരാമദേവൻ പറയുന്നത് എന്താ ലക്ഷ്മണനോട്, ലക്ഷ്മണ നീയെ സീതയും കൊണ്ടൊരു ഗുഹയിൽ പോയിരുന്നോളൂ, ഇവർ യുദ്ധത്തിന് വരുന്നുണ്ട്, അതുകൊണ്ടൊന്നും നീ പേടിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരോട് യുദ്ധം ചെയ്യാൻ എന്നും പറഞ്ഞ് ഗംഭീരമായ യുദ്ധം 3¾ നാഴിക നേരം, ശരിക്ക് 1.5 മണിക്കൂർ സമയം. ആ സമയം കൊണ്ട് കരദൂഷണ ത്രിശുരാക്കളുടെ 14,000 പടയും ശ്രീരാമദേവൻ ഒറ്റയ്ക്ക് എതിർത്ത് കൊന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശൂർപ്പണയ. അവൾ നേരെ ഓടിച്ചെന്ന് വല്യേട്ടൻ രാവണൻ്റെ അടുത്തേക്കാണ്. അപ്പം അതിനിടയ്ക്ക് ഈ സീതാദേവി പുറത്തു വരുന്നതും ഈ ശ്രീരാമദേവൻ്റെ ദേഹത്തുള്ള മുറികളെല്ലാം മായ്ച്ചു കളയുന്നതും നടക്കുന്നുണ്ട്. ആ രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താണ് ശൂർപ്പണയ്ക്ക് പറയണത്, ഞാനിങ്ങനെ ജനസ്ഥാനത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് അവിടെ അതിസുന്ദരിയായുള്ളൊരു പെണ്ണിനെ കണ്ടു, കൂടെ രണ്ട് ആണുങ്ങൾ, അവർ അയോധ്യാധിപതികളാണെന്നും ഒക്കെ പറഞ്ഞു. ആ സുന്ദരിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൾ നിനക്ക് ഭാര്യയാവാൻ ഉത്തമയാണെന്ന്. കാര്യങ്ങൾ കാണാൻ എന്തും ചെയ്യും എന്തും പറയും എന്ന് സ്ത്രീകൾക്കുള്ളൊരു ഗുണമുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഉദ്ദേശം നടപ്പിലാവണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സത്യമാവണമെന്നൊന്നുമില്ല. കാര്യം ആ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഇല്ലാണ്ടാക്കിയിട്ട് സീതയെയും നശിപ്പിക്കണം, അതേ ഉള്ളൂ. ആ ഒരു ഉദ്ദേശത്തിൽ ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമനോട്, യുദ്ധത്തിന് നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നരുത്, അവൻ ആള് മഹാകേമനാണ്, 14,000 പടിയും കരദൂഷണ ത്രിശിരാക്കളെയും 3¾ നാഴിക നേരം കൊണ്ട് ഇല്ലാതാക്കിയതാണ്, അതുകൊണ്ട് നീയെ വിഡ്ഢിയായി പോയിട്ട് യുദ്ധത്തിനൊന്നും പുറപ്പെടരുത്, എങ്ങനെയെങ്കിലും അവളെ കട്ടുകൊണ്ടു പോന്നിട്ട് അടുത്ത തെറ്റ് ചെയ്യിക്കാനാണ്
ശ്രീരാമ ഈ രാവണനോട് ശൂർപ്പണഖ പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ മഹാജ്ഞാനിയാണ്, എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും, നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും അറിയുന്നതുകൊണ്ട് പത്ത് തലയുണ്ട് രാവണനെന്ന് നമ്മൾ പറയണു. ദശമുഖൻ എന്നുള്ള പേര്, ഈ ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളും അറിയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ രാവണനെ കണക്കാക്കേണ്ടത്. അപ്പോൾ രാവണൻ ഈ ശൂർപ്പണഖ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ശരിയാണ്, ഇവനോട് നേരിട്ട് യുദ്ധത്തിന് പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് അവളെ കട്ടുകൊണ്ട് പോരണേ എന്ന് തീരുമാനമെടുത്തിട്ട് അതിനൊരു സഹായത്തിന് വേണ്ടി ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഈ സീത ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തണ്ടേ, അതിനാണ് മാരീചൻ്റെ അടുത്തേക്ക് പോയി. മായാവികളിൽ മഹാനാണ് മായാവി എന്നറിയാം, അമ്മാവനുമാണ്. അങ്ങനെ മാരീചൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്ക് ഈ രാമലക്ഷ്മണന്മാരെ ഒന്ന് അവരുടെ പർണശാലയിൽ നിന്ന് മാറ്റിത്തരണം, എനിക്ക് സീതയെ അവിടെ നിന്ന് കട്ടും കൊണ്ടു പോകണം, അതിന് നീയെ ഒരു പൊന്മാനായിട്ട് അവിടെ ചൊല്ലുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സീതയുടെ മനസ്സ് മോഹിപ്പിക്കും, അവരുടെ പ്രവൃത്തികൾ പലതും ചെയ്ത് മനസ്സിനെ മോഹിപ്പിച്ചുകൊണ്ട് അപ്പോൾ അതിനെ പിടിച്ചു തരണമെന്ന് സീത തീർച്ചയായിട്ടും രാമനോട് പറയും. അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും നിൻ്റെ യുക്തിക്കനുസരിച്ചിട്ട് പിന്നെ അവരെ മാറ്റി തന്നാൽ മതി, ഞാൻ സീതയും കൊണ്ട് പോന്നോളാം എന്ന് പറഞ്ഞ സമയത്ത് മാരീചൻ പറയുന്നുണ്ട്, നീ കളിക്കുന്നത് അപകടമാണ്, ശ്രീരാമദേവൻ സാക്ഷാൽ നാരായണനാണ്, അത് ആ ശ്രീരാമദേവൻ നാരായണൻ രാമനായി അവതരിച്ചത് നിന്നെ കൊല്ലാനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയണു. അപ്പോൾ രാവണൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നാരായണൻ മഹാവിഷ്ണു രൂപം ധരിച്ചിട്ട് എന്നെ കൊല്ലാനാ വന്നിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യമാണ് രാവണൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ആ അങ്ങനെ അല്ലാതെ ആക്കാൻ പറ്റില്ലല്ലോ ഒരാൾക്കും, അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ മാരീചൻ വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പഴയ കാലം ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്, ഒരിക്കലും ചെയ്യരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അതെന്താണ് പഴയ കഥ, പണ്ട് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടായി ഒരു താടകയും മക്കളായ സുബാഹുവും മാരീചനെന്നാണ് സഹോദരനെന്ന് വേറെയും കേൾക്കാനുണ്ട്. ഏതായാലും മാരീചനും സുബാഹുവും താടകയും താടകാവനത്തിൽ വെച്ച് ക്രോധത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള താടകയെയും മോഹത്തിൻ്റേതായിട്ടുള്ള ക്രോധത്തിൻ്റെയും മതത്തിൻ്റെയും മോഹമായിട്ടുള്ള താടകയെയും സുബാഹുവിനെയും മോഹത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള മാരീചനെയും ആദ്യം താടകയെ കൊന്നു. ക്രോധമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു. എപ്പോഴെപ്പോൾ നമുക്ക് ക്രോധം വരുന്നു അപ്പോഴെല്ലാം നമ്മൾ പരാജയത്തോടും അധപ്പതനത്തോടും അടുക്കുകയാണ് ചെയ്യുന്നതെന്ന് താടകയുടെ വധത്തോടുകൂടി നമ്മളെ തുഞ്ചത്താചാര്യൻ രാമായണത്തിലൂടെ പഠിപ്പിച്ചു. ക്രോധത്തെയാണ് സുബാഹു, ക്രോധവും മതവും, അത് മതത്തെ ഇല്ലാതാക്കലാണ് അടുത്ത ശരം കൊണ്ട് സുബാഹുവിനെ കൊന്നതിലൂടെ മനസ്സിലാക്കുന്നത്. മോഹം നമ്മൾ നിയന്ത്രിക്കണം, മോഹങ്ങളില്ലെങ്കിൽ ജീവിതമില്ല, പക്ഷേ അതിനെ നിയന്ത്രിക്കേണ്ടത് നമുക്ക് സുഖമായൊരു ജീവിതത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മാരീചനെ കൊല്ലാതെ ആ കടലിൽ മുങ്ങിയിട്ടും അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ടും അതിൽ നിന്നും കൊല്ലാതെ മോഹത്തെ നിയന്ത്രിച്ച് ഭക്തനാക്കി മാറ്റി. ഒരു ഭക്തനാവുമ്പോൾ നിയന്ത്രണത്തിലാണ്, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഭക്തൻ. അപ്പോൾ മാരീചനെന്ന മോഹം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, അനുയായിയാണ് എന്നുള്ള നിലയിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഈ കഥ ഓർത്തുകൊണ്ടാണ് പറയണത്, രാമൻ സാധാരണക്കാരനല്ല, നീ ഒരിക്കലും അദ്ദേഹത്തിനോട് യുദ്ധത്തിന് പോകരുത്, അദ്ദേഹത്തെ ചെന്ന്, എന്നാൽ അദ്ദേഹം രക്ഷകനാണ്, ഭക്തവത്സലനാണ്, അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും അദ്ദേഹം ഉപദ്രവിക്കുകയില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തോട് ചെന്ന് അദ്ദേഹത്തിൻ്റെ അനുസരണപ്രകാരം നീ രാജ്യം ഭരിക്കൂ, അതാണ് നല്ലത് എന്ന് പറഞ്ഞത് കേൾക്കാതെ രാവണൻ പറയുന്നത് എന്താ, ഒന്നുകിൽ നീയെ മാരീചൻ മാനായി ചെന്ന് രാമലക്ഷ്മണന്മാരെ മാറ്റുക, അല്ലെങ്കിൽ എൻ്റെ വാളിന് നീയെ ആഹാരമാവുക.
ഇതായിരുന്നു രാവണൻ്റെ വാക്കുകൾ. ആ രാവണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാരീചൻ തീരുമാനിച്ചു, ഏതായാലും മരണം ഉറപ്പ്, എന്നാലും ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് വേണ്ട, അത് ശ്രീരാമചന്ദ്രൻ്റെ അസ്ത്രമേറ്റിട്ടാവാം എന്ന് നിശ്ചയിച്ച് അദ്ദേഹം പൊന്മാനായി വരുന്നു. പൊന്മാനായി ചമഞ്ഞ് ആശ്രമത്തിൻ്റെ ഭാഗത്ത് ചെന്ന് മോഹിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ട് കുറേ ദൂരം ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രനോട് സീതാദേവി പറഞ്ഞതനുസരിച്ചിട്ട് ശ്രീരാമദേവൻ ആശ്രമത്തിൽ നിന്ന് കുറേ ദൂരത്താക്കിക്കൊണ്ട് പിന്നെയും പിടിക്കാൻ പറ്റില്ല എന്നൊരു മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലെത്തിച്ചേർന്നപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ അമ്പ ചെയ്ത് കൊല്ലുകയാണ്. മാരീചൻ എന്ന മാനിനെ അമ്പ ചെയ്ത് കൊല്ലുന്നു. ആ അമ്പ് കൊണ്ടപ്പോൾ ആ മാനിൻ്റെ രൂപം ധരിച്ച് മാരീചൻ എന്ന രാക്ഷസനായി മാറി ഉറക്കെ കരയാണ്, ലക്ഷ്മണ ഈ രാക്ഷസൻ എന്നെ കൊല്ലുന്നു, നീ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ശബ്ദം കേട്ട് സീതാദേവി ലക്ഷ്മണനോട് പറയും, ലക്ഷ്മണ ഏട്ടൻ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്, നീ ചെന്ന് ഏട്ടനെ രക്ഷിക്കൂ. അപ്പോൾ ലക്ഷ്മണൻ പറയും, എൻ്റെ ഭ്രാതാവിന് അങ്ങനെ ഒരു പ്രശ്നം വരില്ല, ആർത്തനാഥം എൻ്റെ ജ്യേഷ്ഠനില്ല, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല, ദേവി ഒട്ടും പരിഭ്രമിക്കേണ്ട, ഏട്ടൻ ഇപ്പം ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ പരുഷമായ വാക്കുകൾ പറഞ്ഞു സീതാദേവി എന്നാണ് രാമായണം പറയുന്നത്. രാമനെ കൊന്ന് എന്നെ അയോധ്യയിൽ കൊണ്ടുപോയി ഭരതന് സമർപ്പിക്കണമെന്നാണ് നിൻ്റെ മോഹമെങ്കിൽ അത് നടക്കുകയില്ല ലക്ഷ്മണ എന്ന് പറയുമ്പോഴാണ് ലക്ഷ്മണൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടുകൂടി സീതാദേവിയെ ആ ആശ്രമത്തിലെ പർണശാലയിൽ വിട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഒരു ലക്ഷ്മണ രേഖ വരച്ചു എന്ന് അധ്യാത്മ രാമായണത്തിലില്ലെങ്കിലും പല കഥകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ലക്ഷ്മണരേഖ. ആ ലക്ഷ്മണരേഖ ഇന്ന് നമ്മൾ പലതും ഉപയോഗിക്കുന്നത് ആ ലക്ഷ്മണരേഖയല്ല. ആ രേഖയ്ക്ക് പുറത്തൊരിക്കലും സീതാദേവി പുറത്ത് വരരുത്. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ സീതാദേവി എപ്പോഴും ആ വരയ്ക്കുള്ളിൽ തന്നെ നിൽക്കണം, പുറത്ത് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ പോവുകയാണ്. അപ്പോഴേക്ക് ശ്രീരാമദേവൻ തിരിച്ചു വരുന്നു. ശ്രീരാമദേവൻ തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണനെ വഴിക്ക് കണ്ടപ്പോൾ, എന്തേ ലക്ഷ്മണ നീ പോകുന്നത്, സീത അവിടെ ആശ്രമത്തിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വല്ല രാക്ഷസന്മാരും വന്ന് അവളെ കട്ടുകൊണ്ടുപോയാലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മണൻ ഏട്ടനോട് പറയാണ്, ഏട്ടനോട് എനിക്ക് പറയാൻ പറ്റാത്ത വാക്കുകളാണ് ദേവി എന്നോട് പറഞ്ഞത്, അത് സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങോട്ട് പോന്നു, അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് പോന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ്. അതിനിടയ്ക്കാണ് ഈ ലക്ഷ്മണനും കൂടി പോയപ്പോഴാണ് സാക്ഷാൽ രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിൽ അവിടെ എത്തിപ്പെടുന്നത്. ആ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ എത്തിപ്പെട്ട് ഭിക്ഷ യാചിക്കുക, അപ്പോൾ എൻ്റെ ഭർത്താവും മനുജനും ഇപ്പോൾ വരും, അതുവരെ അങ്ങ് അവിടെ ഇരുന്നാലും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഒടുവിൽ ഒരു ഭിക്ഷ തരാതിരുന്നാൽ ഞാൻ നിന്നെ ശപിക്കും എന്ന്, ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞിട്ടും കേൾക്കാത്തപ്പോഴാണ് ഞാൻ രാവണ രാക്ഷസനാണ്, ലങ്കാധിപതിയാണ്, നീ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് മോഹിപ്പിക്കാൻ നോക്കുന്നുണ്ട്. രാമനെ കൊണ്ട് എന്താ നിനക്ക് ഗുണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെയും അതും കേൾക്കാതെ ആയപ്പോഴാണ് ഇതിലേക്ക് വെള്ളം കുടിക്കാനെങ്കിലും തരൂ എന്നുള്ള ഒടുക്കത്തെ അടവെടുക്കുമ്പോൾ ആ വെള്ളം കൊണ്ടുചെന്ന് കൈ പുറത്തേക്ക് എത്തുന്നു. ഈ രേഖയ്ക്ക് പുറത്തേക്ക് കൈയെത്തുമ്പോഴാണ് ആ കൈ പിടിച്ചിട്ടാണ് രാവണൻ സീതാദേവിയെ തേരിലേറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ശ്രീരാമദേവൻ ഇതെല്ലാം അറിയാം. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സീതാദേവിയോട്, ഇനി രാവണൻ്റെ വരവുണ്ടാവും എന്നെ കൊണ്ടുപോവാൻ, അതുകൊണ്ട് നീയെ ആ അഗ്നിദേവനിൽ നിന്നെ സമർപ്പിക്കാൻ വന്യമണ്ഡലത്തിൽ ഒളിച്ചു നിൽക്കണം, മായാസീതയെ നീ പർണശാലിയിലാക്കണമെന്ന് ശ്രീരാമദേവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സീതാദേവി അതുപ്രകാരം വന്യമണ്ഡലത്തിൽ നിന്ന് ആണ് മായാസീതയാണ് രാവണൻ കൊണ്ടുപോയത്. ഇതറിയാതെ രാവണൻ സീതയെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ പോകുമ്പോൾ ജടായു തടുക്കുന്നുണ്ട്. തടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത്
ജടായുവിൻ്റെ പക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ സീതാദേവി പറയുന്നു, എൻ്റെ ഭർത്താവിനെ കണ്ട് ഈ വിവരം പറയുന്നത് വരെ നിനക്ക് മരണം സംഭവിക്കാതിരിക്കട്ടെ. പക്ഷികൾക്ക് പ്രധാനം ഭക്ഷണങ്ങളാണല്ലോ, അതുകൊണ്ട് നീ മരിക്കുന്നത് ഈ ദേവനോട് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം മതി. അതുവരെ ആ അനുഗ്രഹവും കൊടുത്തുകൊണ്ട് സീതാദേവിയും പോകുന്നു, രാവണനും പോകുന്നു. ആ വാക്കുകൾ കേട്ട് ശ്രീരാമദേവനും ലക്ഷ്മണനും കൂടി തിരിച്ചു വരുമ്പോൾ ശ്രീരാമദേവൻ നിശ്ചയിച്ചു, ലക്ഷ്മണൻ ഏതായാലും സത്യമൊന്നും അറിയില്ല, ശരിയായ കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ട് ഞാനൊരു പ്രാകൃതനെ പോലെ നിലവിളിച്ചുകൊണ്ടാവാം, അവനെ പറ്റിക്കേ പറ്റൂ, ചതിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും ഈ സമയത്ത് മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക രാവണനെ കൊല്ലുക എന്നാണ്. അപ്പോൾ ലക്ഷ്മണനെ ശരിയായ കാര്യം ധരിപ്പിക്കാതെ രണ്ടുപേരും കൂടി സീതാന്വേഷണത്തിനായി പുറപ്പെട്ടിട്ട് ലങ്കയിലെത്തി രാവണനെ കൊല്ലിയ വഴിയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മണനെ നമ്മളൊന്നും അറിയിക്കണ്ട എന്നും പറഞ്ഞ് ആ തീരുമാനത്തോടുകൂടി രണ്ടാളും വന്നു നോക്കുമ്പോൾ സീതാദേവി ഇല്ല. ഉടനെ വാവിട്ട് നിലവിളിക്കുകയാണ് പ്രാകൃതനായ മനുഷ്യനെ പോലെ. സീതാദേവിയെക്കുറിച്ച് നിലവിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടിയും, വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു, വൃക്ഷലതാദികളെ നിങ്ങളുണ്ടോ കണ്ടു, അങ്ങനെ പല പല പക്ഷിമൃഗാദികളെയും അങ്ങനെയെല്ലാം വിളിച്ച് മിഥ്യയായ സങ്കടം ബോധ്യപ്പെടുത്താൻ വേണ്ടി എടുത്തുകൊണ്ട് ശ്രീരാമദേവനും ലക്ഷ്മണദേവനും കൂടിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് അവർ കബന്ധൻ എന്ന് പറഞ്ഞൊരു രാക്ഷസൻ്റെ കൈയിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പെടും. കബന്ധൻ എന്നുള്ള രാക്ഷസൻ എങ്ങനെയാണ്? ആ പണ്ട് ഇവനൊരു ഗന്ധർവനായിരുന്നു എന്നാണ്. ഒരു തവണ അഷ്ടാവക്രമുനി നടന്നു വരുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറേ വളവുകളും വൃത്തികെട്ട രൂപവും കണ്ടിട്ട് ഇവൻ പരിഹസിക്കേണ്ടായി. ആ പരിഹസിക്കുന്ന സമയത്ത് അദ്ദേഹം ശപിച്ചു, നീയൊരു രാക്ഷസനായി പോട്ടെ എന്ന്. നേരെ മറിച്ച് രാക്ഷസനായാലും ഇത്രേ കാലം ജീവിക്കാം എന്നുള്ള ഒരു വരം ഈ ഗന്ധർവനുണ്ടായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് വേറൊരു യുദ്ധത്തിൽ അവൻ്റെ മരണം സംഭവിക്കുമ്പോൾ ഇന്ദ്രദേവൻ തന്നെ വന്ന് അവൻ്റെ ശിരസ് വയറ്റിനുള്ളിലാക്കി കൈകൾ യോജന കണക്ക് വളരാനും ഇടവരുത്തി. നിൻ്റെ ഈ കൈകൾക്കിടയിൽപ്പെടുന്നവരെ എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് നീ ജീവിതം കഴിച്ചുകൊള്ളൂ മരണ അവസാനം വരെ എന്ന് പറഞ്ഞ് കൊടുത്തതുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല. അന്നു മുതൽ ഈ ഗന്ധർവൻ ഇപ്പോൾ രാക്ഷസ രൂപത്തിൽ കബന്ധൻ എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ആളുടെ കൈയിൻ്റെ അടക്കപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും രാമനും ലക്ഷ്മണനും കൂടിയും ധരിക്കുകയാണ്, പറയാണ്, അല്ല നമ്മളിപ്പോൾ പെട്ടു, ഇനി എന്താ ചെയ്യുക? അപ്പോൾ യാതൊരു സംശയവും ഉണ്ടായില്ല. ശ്രീരാമൻ പറഞ്ഞു, നമ്മളെ ബന്ധിപ്പിക്കാൻ വരുന്നത് ആരോ അവരുടെ കൈകളിറക്കുക. ആ ഒരു തീരുമാനത്തിൽ രണ്ടുപേരും ഓരോരോ കൈയർത്തു. ആ കൈ അറുത്തതോടുകൂടി ഇവന് മോക്ഷം കിട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കൈകളിറക്കാൻ തക്ക ശക്തിയുള്ളവരാരാണ് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങ് നാരായണനാണ് എന്നെനിക്ക് ബോധ്യം വന്നു എന്നും പറഞ്ഞ് കബന്ധൻ എന്ന ആ രാക്ഷസന് മോക്ഷം കിട്ടി, അവൻ ഗന്ധർവനായി മാറി. അപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, കുറച്ച് ദൂരം പോയാൽ പമ്പാതീരത്ത് ശബരി എന്നുള്ളൊരു സ്ത്രീയുണ്ട്, അവരെ ചെന്ന് കണ്ടാൽ അങ്ങേക്ക് ഈ സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരും, അവൾ അങ്ങയെ കാണണം എന്നുള്ള മോഹത്തോടുകൂടി താമസിക്കുന്ന ഒരു തപസ്വിനിയാണ് എന്ന് പറഞ്ഞ പ്രകാരം ഇദ്ദേഹം രണ്ടുപേരും ചേർന്ന്, ശ്രീരാമ ലക്ഷ്മണന്മാർ ചേർന്ന് ശബരിയാശ്രമത്തിലെത്താണ്. ശബരിയാശ്രമത്തിലെത്തുമ്പോൾ ശബരി ഇവരെ കണ്ടു, വളരെയധികം സന്തോഷത്തോടുകൂടി ഇവരെ എതിരേറ്റു, ചികിത്സ അവർക്ക് വേണ്ട സൽക്കാരങ്ങളെല്ലാം ചെയ്ത് ചോദിച്ചു, ഞാൻ കുറേ കാലമായി അങ്ങയെ കാണണം എന്നുള്ള മോഹത്തിൽ, എൻ്റെ ഗുരുനാഥന്മാർ മുനിമാർ ഈ മോഹത്തിൽ ഇവിടെ താമസിച്ചിരുന്നു, പക്ഷെ അവർക്കൊന്നും അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല, എനിക്കാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായേ, ഞാനാണല്ലോ, ഞാനൊരു അധകൃതയാണല്ലോ, അതുകൊണ്ട് എനിക്ക്
അങ്ങയെ ശുശ്രൂഷിക്കാനുള്ള അവസരമുണ്ടോ എന്നൊരു ചോദ്യം ശബരി ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ചാതുർവർണ്ണയത്തിൻ്റെ കഥ ശ്രീരാമദേവൻ പറയുന്നത്. ചാതുർവർണ്ണ്യം എന്നാൽ അതെല്ലാം ദേവം നിർമ്മിച്ചത് അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലൊന്നും ഒരർത്ഥമില്ല. ഗീതയിലും മഹാഭാരതത്തിലും അത് പറയുന്നുണ്ട്. ഗീതയിൽ ഭഗവാൻ അടുത്ത അവതാരത്തിൽ പറയുന്നതാണ്, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, കർമ്മങ്ങളെക്കൊണ്ടാണ് അതിനെ മാറ്റം വരുത്തുന്നത് എന്ന്. അങ്ങനെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായി മാറുന്നു എന്നല്ലാതെ ഇതിനൊന്നും ഈശ്വരഭജനത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ഈശ്വരഭജനത്തിന് പ്രധാനമായി വേണ്ടത് ഭക്തി മാത്രമാണ്. ഭക്തി കൊണ്ട് മാത്രമേ ആർക്കും എന്നെ സ്വീകരിക്കാനോ കാണാനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിൻ്റെ സൽക്കാരം ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ശബരിയുടെ സൽക്കാരങ്ങൾ ഏറ്റുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. മോക്ഷം, അവൾക്ക് മോക്ഷം കൊടുക്കുന്നതിന് മുമ്പ് ശബരി പറയുകയാണ്, അങ്ങ് നേരെ പൊയ്ക്കോളൂ, പമ്പാതീരത്ത് കൂടെ പോകുമ്പോൾ അങ്ങേക്ക് കാണാൻ സാധിക്കും, എത്തിപ്പെടാൻ സാധിക്കുന്നൊരു സ്ഥലമുണ്ട് ഋഷ്യമൂകാചലത്തിൽ. അവിടെ സുഗ്രീവൻ എന്നൊരു വാനരനുണ്ട്. ആ വാനരനെ കണ്ടാൽ അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലായി കിട്ടും, അതിനുള്ള സുഗ്രീവനുമായി സഖ്യം ചെയ്തോളൂ എന്നും പറഞ്ഞ് ശബരി ദേഹത്യാഗം ചെയ്യുന്നു. ആ ദേഹത്യാഗത്തോടു കൂടിയാണ് ഇവരുടെ യാത്ര. പമ്പാതടത്തിൽ കൂടെ വീണ്ടും പോയി ഋഷ്യമുഖാചലത്തിൽ എത്തുന്നതിന് മുമ്പ് സുഗ്രീവൻ ദൂരെ നിന്ന് കാണുകയാണ് രണ്ടുപേര് വരുന്നത്. പ്രഗത്ഭരായ സുന്ദരന്മാരായ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും കയ്യിലുള്ള രണ്ട് മഹാരഥന്മാർ വരുന്നു. അവരെന്തിനാണ്, എന്നെ കൊല്ലാനാണോ അതോ ബാലി അയച്ച് വരുന്നതാണോ നിശ്ചയമില്ലാതെ ഹനുമാനെ വിളിച്ച് പറയാണ്, ഹനുമാനെ പോയിട്ട് അത് ആരാണെന്ന് അന്വേഷിച്ചു വരൂ, മിത്രങ്ങളാണ് എങ്കിൽ കൈകൊണ്ടോ ആംഗ്യം കൊണ്ടോ എന്നെ മനസ്സിലാക്കിത്തരൂ, ശത്രുവാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷയൊന്നുമില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഹനുമാനെ യാത്രയാക്കിയാണ്. ഹനുമാൻ നേരെ ചെന്ന് ഇവരുടെ വഴിയിൽ ചെന്ന് നിൽക്കുന്നു. ആ നിന്ന സമയത്ത് ശ്രീരാമലക്ഷ്മണന്മാർ അവരുടെ അടുത്തെത്തുമ്പോൾ, ഹനുമാൻ്റെ അടുത്തെത്തുമ്പോൾ ചോദിക്കുകയാണ്, നീ ആരാണ്? നിൻ്റെ വാക്കുകൾ സംസാരത്തിൽ നിന്നും പറയുന്നതാണ്, നിൻ്റെ വാക്കുകളിലൊരു തെറ്റുമില്ല, നീയൊരു സാക്ഷാൽ പണ്ഡിതനാണെന്ന് മനസ്സിലാവാം, നീ ആരാണെന്ന് പറയൂ എന്ന് പറയുമ്പോഴാണ് ഈ ബ്രാഹ്മണ വേഷധാരിയായുള്ള ഹനുമാൻ തൻ്റേതായ ശരിയായ രൂപത്തിൽ ഈ വാനരവേഷത്തിൽ വന്ന്, ഞാൻ എൻ്റെ പേര് ഹനുമാൻ എന്നാണ്, അങ്ങയുടെ ഭക്തനാണ്, ഞാൻ സുഗ്രീവൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി. ബാലി എന്ന ഒരു ജ്യേഷ്ഠനുണ്ട് സുഗ്രീവന്, ആ ജ്യേഷ്ഠനെ പേടിച്ചുകൊണ്ട് ഋഷ്യമൂകാചലത്തിൽ, കാരണം അവിടെ ബാലിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്ത് താമസിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച് സുഗ്രീവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ചെന്ന് ബാലിയും കൂട്ടിക്കൊണ്ട് ചെന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്യിക്കുകയാണ്. അഗ്നിസാക്ഷിയായി രണ്ടുപേരും സഖ്യം ചെയ്യുന്നു. എനിക്ക് സഹായമായി ബാലിയെ കൊന്നു തരുന്നതിന് പകരമായി ഞാൻ സീതാദേവിയെ കണ്ടുപിടിച്ച് അങ്ങേക്ക് ഏൽപ്പിച്ചു കൊള്ളാം എന്ന് ആ അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. രാമായണത്തിലെ എല്ലാ ഭാഗങ്ങളും വളരെയേറെ പ്രത്യേകതയുള്ളതാണ്. അതിൽ ഏറെ പ്രാധാന്യം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ അദ്ദേഹത്തിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.